ഒരു പവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് സമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാകുലർ സഹോദരരെ എന്നും വടക്കുന്നാഥ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവിടെ അടുത്തുള്ള പ്രദേശത്തെ ദേവീ ദേവന്മാരുടെ സാന്നിധ്യം വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഉണ്ടെന്നാണ് വിശ്വാസം. ഊരകത്തമ്മ തിരുവടി, കൂടൽമാണിക്യസ്വാമി എന്നിവരുടെയൊക്കെ അദൃശ്യ സാന്നിധ്യം വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പ്രദർശനം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയാൽ അവരെ മനസ്സിൽ ധ്യാനിച്ച് തൊഴാറുണ്ട്. കൂടാതെ കൊടുങ്ങല്ലൂരമ്മ തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഭക്തരെത്തിയാൽ കൊടുങ്ങല്ലൂരമ്മയെ മനസ്സിൽ ധ്യാനിച്ച് തൊഴാറുണ്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് വടക്കോട്ട് തിരിഞ്ഞ് തൊഴുതാൽ പ്രധാന ദേവതകളുടെ ശ്രീകോവിൽ അതിൻ്റെ താഴികക്കുടങ്ങൾ നോക്കി തൊഴാൻ പറ്റും. അങ്ങനെയും ഭക്തർ തൊഴുന്നു. പിന്നീടുള്ളത് വേദവ്യാസൻ, ദക്ഷിണാമൂർത്തി ഇവരുടെയൊക്കെ സാന്നിധ്യം അവിടെ ഉണ്ട്. തെക്ക് ഭാഗത്തെ ഒരു ആൽമരച്ചോട്ടിലാണ് അദൃശ്യ സാന്നിധ്യം. കൊടുങ്ങല്ലൂരമ്മയുടെ തറയ്ക്ക് തെക്ക് പടിഞ്ഞാറ് മാറിയിട്ട് അവിടെയാണ് വേദവ്യാസ സങ്കല്പം, വ്യാസശീല. ഇവിടെ തൊഴുതു കഴിഞ്ഞാൽ ഭക്തര് മണലില് ഹരി ശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ഗുംഗുരുഭ്യോ നമ എന്ന് എഴുതാറുണ്ട്. വ്യാസശിലയുടെ താഴെ തന്നെയാണ് ദക്ഷിണാമൂർത്തിയുടെ സങ്കല്പം. ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ അറിയണ്ടാവുമല്ലോ, ശിവൻ്റെ തന്നെ സന്യാസ ഭാവത്തിലുള്ള രൂപം, അതാണ് ദക്ഷിണാമൂർത്തി ഭാവം. വിദ്യയുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ദക്ഷിണാമൂർത്തി ഭഗവാനെ ഭജിച്ചാൽ ഉത്തമമാണ് എന്ന് പറയാറുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയണ പാറമേക്കാവിലമ്മ. ഈ പ്രതിഷ്ഠയുടെ മൂലസ്ഥാനം വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരത്തിനടുത്ത് വടക്ക് ഭാഗത്തുള്ള എലഞ്ഞിത്തറയിലാണ് എന്നൊരു ഐതിഹ്യം പറയാറുണ്ട്. തൃശ്ശൂരിലെ തെക്ക് ഭാഗത്തുള്ള കൂർക്കഞ്ചേരി അവിടെ അപ്പാട്ട് കളരി തറവാട്ടുള്ളൊരു കാരണവർ കുറുപ്പാള് തിരുമാന്ധാംകുന്നിലമ്മയുടെ പരമഭക്തനായിരുന്നു. എല്ലാ മാസവും മുടങ്ങാതെ അവിടെ പോയി തൊഴും. അന്നൊക്കെ അറിയാലോ, നടന്നിട്ട് വേണമല്ലോ പോവാൻ. പ്രായാധികമായപ്പോൾ പണ്ട് പൂന്താനം ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞ പോലെ ഇദ്ദേഹം ഭഗവതിയോട് അഭ്യർത്ഥിക്കുകയാണ് ഉണ്ടായത്, എൻ്റെ നാട്ടിൽ വന്നിട്ട് ഭഗവതി കുടികൊള്ളണേ എന്ന്. കരുണാമയിയായ ദേവി അദ്ദേഹം പറയണത് അനുസരിച്ച് എന്ന് തന്നെ പറയാം. അദ്ദേഹം അറിയാതെ ഓലക്കുടയിൽ കയറിയിരുന്നു എന്നാണ് പറയണത്. അദ്ദേഹം യാത്ര കഴിഞ്ഞ് അങ്ങനെ വന്ന് വടക്കുന്നാഥനെ തൊഴുത് ക്ഷീണം കാരണം എലഞ്ഞിത്തറയിൽ കുറച്ച് നേരം ഒന്ന് കിടന്നു. ഉണന്ന് എണീറ്റ് നോക്കി പോവാൻ നേരത്ത് കുട എടുത്തപ്പോൾ കുട എടുക്കാൻ പറ്റണില്ല, അവിടെ ഉറച്ചു എന്നാണ് പറയണത്.
അതെന്താ അതെന്ന് നോക്കി ദേവപ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അവിടെ ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് കണ്ടു. ഉടനെ അദ്ദേഹം പ്രാർത്ഥിച്ചു, ദേവി കളരിയിൽ യഥാവിധി പ്രതിഷ്ഠിച്ച് പൂജാവിധികൾ ചെയ്തോളാം. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പിന്നീട് ഓലക്കുട എടുത്തപ്പോൾ എടുക്കാൻ പറ്റിയെന്നാണ് കഥ. അതനുസരിച്ച് തറവാട്ടിൽ ഭഗവതിയെ പ്രതിഷ്ഠിച്ചു. കളരിയുടെ അടുത്ത് ഒരു പാറവും മരച്ചോട്ടിൽ അവിടെയാണ് പ്രതിഷ്ഠിച്ചത്. എല്ലാവരും പാറോം കാവ് ഭഗവതി എന്ന് ആ ദേവിയെ വിളിച്ചു വന്നു. പിന്നീട് അത് പാറമേക്കാവ് ഭഗവതി എന്നായി. ദേവിയുടെ ദർശനം ആദ്യം കണ്ടത് ഇരഞ്ഞിത്തറയിലാവുകൊണ്ട് അവിടെയും ഒരു ശിലാപ്രതിഷ്ഠ നടത്തി. പിന്നീട് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നന്നാക്കാൻ വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് പണികൾ നടന്നപ്പോൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഒരു പാറകളൊക്കെ ഉള്ള സ്ഥലത്താണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചത്. അങ്ങനെ പാറമേക്കാവ് എന്ന പേരും വന്നു. പിന്നീട് എന്താ പറയാന്ന് വെച്ചാൽ, വടക്കുനാഥനില് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൽ പോയി തൊഴാൻ സാധാരണ ക്ഷേത്രത്തിൽ പോയി പ്രധാന ദേവതയെ കണ്ട് ഉപദേവതയും കണ്ട് മടങ്ങുന്ന പോലെ അങ്ങനെയല്ല പതിവ്. അതിനൊരു ചിട്ടുണ്ട്. പലർക്കും അറിയുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി ആ തൊഴേണ്ട രീതി നമുക്ക് പിന്നീട് പങ്കുവയ്ക്കാം. ശ്രീ വടക്കുന്നാഥനും ശ്രീ ഗുരുവായൂരപ്പനും എല്ലാ ഭക്തരെയും എന്നും കാത്തുരക്ഷിക്കട്ടെ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷ വാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.